السلام عليكم ورحمة الله وبركاته. بسم الله العظيم قدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. قال رسول الله صلى الله عليه وسلم ما لقيك الشيطان قط سالكا فجا إلا سلك فجا غير فجك. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും ആദരം നിറഞ്ഞ ഗുരുവര്യർ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിൻ്റെ ചരിത്ര താളുകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ തുല്യതയില്ലാത്ത ഒരു മഹൽ വ്യക്തിത്വമാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ രണ്ടാം ഖലീഫ, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായി ഭരണം ഏറ്റെടുക്കുകയും നല്ല സുന്ദരമായ ഭരണം കാഴ്ചവെക്കുകയും ചെയ്ത വലിയൊരു മഹാനാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതചര്യകൾ, അവിടുത്തെ ജീവിത കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണിപ്പറയാനും എഴുതാനും വായിക്കാനും മാത്രം ഒരുപാട് ഉൾക്കൊള്ള ഒരു കഥ കൂടിയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഖുറൈശികൾക്കിടയിൽ വലിയ സ്ഥാനം പിടിച്ചു പറ്റിയ മഹാനായിരുന്നു. കാരണം വലിയ ധീരനും ശൂരനും സംസാര പാഠവുമുള്ള വലിയ സാഹിത്യകാരനുമായതുകൊണ്ട് തന്നെ ഖുറൈശികൾക്കിടയിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ സ്ഥാനം പിടിച്ചു പറ്റിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് ഉമറിൽ നിന്ന് ഇസ്ലാം ദീനിനെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചതും അത് തന്നെയായിരുന്നു. എന്നാലും കൂടുതൽ താല്പര്യം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആയതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യപ്രകാരവും അല്ലാഹുവിൻ്റെ ഖളാ പ്രകാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് ദാറുൽ അക്രമിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച സംഭവം നമ്മളൊക്കെ ചരിത്ര താളുകളിൽ പഠിച്ചവരാണ്, വായിച്ചവരാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ, മഹാന്മാരൊക്കെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ ഫളാഇലുകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുത്തെ ധീരതയെ പറ്റി പറയുന്ന ഹദീസാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ലഖിയക ശൈത്താനു ഖത്തുൻ സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജീക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിന്നെ ശൈത്താൻ ആ വഴിയിൽ പ്രവേശിക്കുകയില്ല. അത്രമാത്രം വലിയ പേടിയാണ്, അത്രമാത്രം വലിയ ധീരനായ മഹാനാണ്. മഹാനായ ഇമാം തബറാനി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ان الله جعل الحق على لسان عمر وقلبه. النبي صلى الله عليه وسلم തങ്ങൾ പറയുന്നു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല
عمر رضي الله عنه إن نام إن ميلم قلب لم حقنا عكيركم إتريم لي فضائل قل الله سبحانه وتعالى مهانا عمر بن الخطاب رضي الله عنه كن الجيد شريتر طالق قل المحدث النجر دنقل لكن ما كواجد كام بتندار മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അവിടുത്തെ സൂക്ഷ്മത അവിടുത്തെ തഖ്വ അവിടുത്തെ സുഹൃദ് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നു വല്ലാത്തതാണ് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിദും ആഖിറത്തിന്റെ വിഷയത്തിൽ വലിയ തൽപര്യനുമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്തിരുന്നു മരണത്തെക്കുറിച്ച് പേടിച്ചിരുന്നു അതിന് വേണ്ടി തന്നെ ഒരു സേവകനെ നിയമിച്ചിരുന്നു മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ഒരു ഖാദിമിനെ നിയമിച്ചെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിക്കാനാണ് എന്തെങ്കിലും സന്തോഷിക്കുമ്പോൾ ചിരിക്കുന്ന അവസ്ഥയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു സേവകനെ നിയമിച്ചതായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോതിരത്തിൽ അവിടെ കൊത്തിവെച്ചതെന്താണ് എഴുതി വെച്ചതെന്താണ് കഫാ ബിൽ മൗതി വാഇദൈ യാ ഉമർ മരണത്തേക്കാൾ വലിയൊരു ഉപദേശം ഉമരെ നിനക്ക് വേണ്ട ഏറ്റവും വലിയ ഉപദേശം അത് മരണമാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോതിരത്തിൽ എഴുതി വെച്ചത് മഹാനായ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതായി കാണാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവിടുന്ന് വഫാത്തിൻ്റെ തൊട്ടു മുമ്പ് ഒരു ഖുതുബ അവസാനത്തെ ഖുതുബയിൽ മഹത്തുക്കളായ മുഅ്മിനീങ്ങളോട് പറയുന്നു അവസാനത്തെ ഖുതുബയാണ് ആ ഖുതുബയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത്തഖില്ലാഹ ഖബ്ല നുസൂലിൽ മൗതി വൻഖിളാഇ മവാഖിതിഹി ഓ മുഅ്മിനീങ്ങളെ മരണം വരുന്നതിന് മുമ്പ് മരണം ആസന്നമാകുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിയണം പടച്ചോനെ പേപ്പെട്ട് ജീവിക്കണം നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇതിൽ തഅല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും വലിയൊരു പാഠമാണ് തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം ഇൽമിനെ വേണ്ടി ചെലവഴിക്കലാണ് അതിലൂടെ റബ്ബിൻ്റെ പ്രീതി കരസ്ഥമാക്കലാണ് റബ്ബിലേക്ക് മടങ്ങേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതം പകർത്തി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സലാമു അലൈക്കും